ഹായ് ഫ്രണ്ട്സ്, നെല്ലിക്ക ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലകളുടെ സൗന്ദര്യമാണ് ഈ സസ്യത്തിനെ വേറിട്ട് നിർത്തുന്നത്. അലോക്കേഷ്യ ആമസോണിക്ക എന്നും എലിഫൻ്റ് ഇയർ എന്നും ഒക്കെ വിളിപ്പേരുള്ള വളരെ മനോഹരമായ ഒരു സസ്യമാണിത്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഗാർഡനിങ്ങിലെ തുടക്കക്കാർക്ക് പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു സസ്യമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്നത് ലോ ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു ഇനമാണിത്. എന്നാൽ നമുക്ക് അത്യാവശ്യം പ്രകാശമുള്ള സ്ഥലത്ത് വേണം ഇത് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ. വരാന്തകളിലൊക്കെ നമുക്കിത് വെക്കാം. ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ആ ചൂട് കൂടുതൽ അടിച്ച ഭാഗത്തെ ആ കളറിനുണ്ടായ ഒരു വേരിയേഷനാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതിൻ്റെ ഒരേ ഇലയിൽ കൂടുതൽ ചൂടടിച്ചപ്പോൾ ഉണ്ടായ ഒരു വേരിയേഷനാണത്. ഇതിപ്പോൾ റീപോട്ടിംഗ് ടൈമായ ഒരു സസ്യമാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാം അതിൻ്റെ ചുവടുകളിൽ നിന്നും ധാരാളം തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിനൊരു പ്രത്യേകതരം പൂവുണ്ടാവുന്നതാണ്. എന്നാൽ ഇത് പൂച്ചെടി എന്ന കാറ്റഗറിയിലല്ല ഇതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇലകളുടെ ഭംഗിയാണ് ഈ സസ്യത്തിനെ വേറിട്ട് നിർത്തുന്നത്. ഇവയുടെ റീപോട്ടിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിൽ ധാരാളം തൈകൾ തിങ്ങി വളർന്നിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി വളരാൻ കഴിയുകയില്ല. ഇത്തരത്തിൽ നമുക്കിവയുടെ ഒരു മാതൃസസ്യത്തിൽ നിന്ന് ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. വളരെ ശ്രദ്ധയോടെ നമ്മൾ അതിൻ്റെ ആ കേടൊന്നും വരാതെ, വേരൊന്നും പൊട്ടിപ്പോകാതെ നമ്മളതിനെ ഇളക്കിയെടുക്കുക. അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് ഇത്തരത്തിൽ നമ്മളതിനെ ചെറുതായിട്ട് അതിൽ നിന്നും ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നമുക്ക് ഒരു സെപ്പറേറ്റ് പ്ലാന്റായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിലെ സിറ്റൗട്ടുകൾ, ബാൽക്കണികൾ, ഇൻഡോറിൽ ലോ ലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങൾ, ഇവിടങ്ങളിലൊക്കെ നമുക്ക് വെക്കാവുന്ന വളരെ മികച്ച ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരെണ്ണം വെക്കുന്നതിൽ നിന്നും ഭംഗി നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇതിലെ കുറേ എണ്ണം ഒരുമിച്ച് വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു അഴക് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റീപോർട്ട് ചെയ്ത് ഇവയെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഏരിയയിൽ, ഒരു കോർണറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. ഇത് കൂടുതലും ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല ജലം വാർന്നു പോകുന്ന തരത്തിൽ വേണം നമ്മൾ അതിൻ്റെ പോട്ട് സെറ്റ് ചെയ്യാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനെ ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് മണ്ണിര കമ്പോസ്റ്റാണ്, ജൈവവളമാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചകിരിച്ചോറും കൂടി ചേർക്കുന്നുണ്ട്. ചകിരിച്ചോറ് ചേർക്കുന്നത് ഇതിനകത്ത് ഈർപ്പം കൂടുതൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചകിരിച്ചോറ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ചകിരിച്ചോറാണ്, അത് നമ്മളിതിനകത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ചാണകപ്പൊടി നമുക്ക് ചേർക്കാം. എല്ലുപൊടി ചേർക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വേണേൽ ചെയ്യാം. പിന്നെ മണൽ, ചെമ്മണ്ണ്, ഇത്രയും കാര്യങ്ങളും കൂടിയാണ് നമ്മളിതിനകത്തേക്ക് ചേർക്കേണ്ടത്. ഓരോ ചെടിയുടെയും സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ അവയുടെ പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്ത് പോകുന്നത്. എന്നിരുന്നാലും ശരി, ഇത്തരത്തിലൊരു പ്ലാന്റ് നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിക്കാം ഇത് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റല്ല. ഇതിന് ചില സീസണുകളിൽ ഇവയ്ക്ക് ഒരു ശേഷിയൊക്കെ കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകും. കൂടുതലും ഇപ്പം തണുപ്പ് സീസണൊക്കെ ആകുമ്പോഴാണ് ഇവയുടെ ആ ഒരു ഗ്രോത്ത് ഒന്ന് കുറയുന്നത്. എങ്കിലും അത് നശിച്ചു പോവുകയില്ല. അടുത്ത സീസണാകുമ്പോൾ നമുക്ക് മനോഹരമായ സസ്യങ്ങൾ അതിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിത് അത്ര എണ്ണം കൂടെ ആയപ്പോൾ അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ നിങ്ങളും ചെയ്തു നോക്കുക. ഈ പ്ലാന്റ് നമ്മുടെ ഗാർഡനിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി ഇത്തരത്തിൽ പുതുമ നിറഞ്ഞ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഏവർക്കും നമസ്കാരം.